പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ ജനകീയ വിചാരണ നടത്തി. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പിനിരയായ മുഴുവൻ നിക്ഷേപകർക്കും അവരുടെ നിക്ഷേപവും നഷ്ടപരിഹാരവും ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജനകീയ വിചാരണ സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിരവധി നിക്ഷേപകർ സമരത്തിൽ അണിനിരന്നു. ജനകീയ വിചാരണ പി ഡി പി സംസ്ഥാന സെക്രട്ടറി സുബൈർ പടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മറ്റു ആളുകളെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പണം. വാർദ്ധക്യകാലത്ത് രോഗം വന്നു പോയാൽ ആരുടെ മുന്നിലും കൈ നീട്ടാതിരിക്കാൻ, യാചിക്കാതിരിക്കാൻ, അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച ഒരു പണം. ആ പണം ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ നിക്ഷേപമായി നിക്ഷേപിച്ചു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ഉടമകൾ നൽകിയ വലിയ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദശാസന്ധിയിൽ, പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് ഇതൊരാശ്വാസമായിരിക്കും എന്ന് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ഉടമകൾ വ്യാപകമായി പരസ്യപ്പെടുത്തി. സ്വാഭാവികമായും ആരോഗ്യ സംബന്ധമായി ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അതൊരു വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അനുസരിച്ച് അവർ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചു എന്നുള്ളതാണ്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ യൂനസ് തളങ്കര അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ഏരിയ സെക്രട്ടറി ഹനീഫ പാണലം മുഖ്യപ്രഭാഷണം നടത്തി. എസ് എം ബഷീർ കുഞ്ചത്തൂർ, മൊയ്തു ഹദ്ദാദ്, മുഹമ്മദ് സഖാഫ് തങ്ങൾ ബേക്കൽ, കെ എം ഷാഫി ഉദുമ, സുബൈദ പടന്ന, അസീസ് ഹാജി കുഞ്ഞിപ്പള്ളി, മുത്തലിബ്, സൈനുദ്ദീൻ, ഹംസ എം സി, എം നസീമ, ഷാഫി കളനാട്, ഖാലിദ് ബംറാണ, എം സി നാസിർ തൃക്കരിപ്പൂർ, കെ പി മുഹമ്മദ് ഉപ്പള, അബ്ദുള്ള ബദിയടുക്ക, സിദ്ദിഖ് ബത്തോർ, മൂസ അടുക്കം, പി ഡി പി നേതാക്കളും നിക്ഷേപകരും സമരത്തിൽ സംസാരിച്ചു. ജ്വല്ലറി ഉടമകളുടെയും ഡയറക്ടർമാരുടെയും അവരുടെ ബിനാമികളുടെയും സ്വദേശത്തും വിദേശത്തുമുള്ള സ്വത്തുവകകൾ കണ്ടെത്തുകയും തട്ടിപ്പ് കാലയളവിൽ രേഖകൾ കൈമാറിയ സ്വത്തുക്കൾ ഉൾപ്പെടെ എന്തൊക്കെയാണെന്ന് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് പി ഡി പി ജനകീയ വിചാരണയിൽ ആവശ്യപ്പെട്ടു. നീതി കിട്ടുന്നതുവരെ തുടർ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും പി ഡി പി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.